ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരുപാട് കരിക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പനീർ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് എടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2 മീഡിയം സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഒന്ന് ഗോൾഡൻ ബ്രൗണ് കളറാവുന്നവരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്കൊരു 5 വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 2 മീഡിയം തക്കാളി സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇനി നമുക്കതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ച് എടുക്കാം. ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ അരച്ച് പേസ്റ്റാക്കി മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്കതേ പാനിൽ തന്നെ ഒരു 2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 2 ഏലക്ക ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ജീരകപ്പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ ബാലൻസ് ഉള്ളതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കലക്കി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിരുന്ന പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പനീറും പൂർണ്ണമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മുടെ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരല്പം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും